ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് ജാസ്മിൻ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ ബിഗ് ബോസിലെ പവർ ടീം ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ ഗെയിമുകൾ ചെയ്ത് ജാസ്മിനും ഗബ്രിയും ശ്രീരേഖയും യമുനയും അടങ്ങിയ ടീമിന് ക്യാപ്റ്റൻസി നേടാനുള്ള അവസരം ലഭിച്ചു അവസാനം അവർക്കിടയിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ പേരിൽ ജാസ്മിനെ അഞ്ചാം ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തു അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ക്യാപ്റ്റനായ ജാസ്മിൻ ആണ് അഞ്ചാം ആഴ്ച മുതൽ നാലാഴ്ചത്തേക്കുള്ള ബിഗ് ബോസ് വീട്ടിലെ പവർ ടീമിനെ തിരഞ്ഞെടുത്തത് ജാസ്മിൻ തിരഞ്ഞെടുത്ത പവർ ടീമിലുള്ള അംഗങ്ങൾ ഗബ്രി അരുൺ രസ്മിൻ അപ്സര എന്നിവരാണ് ഈ ടീമിലേക്ക് അപ്സര വന്നത് എങ്ങനെ എന്ന കാര്യത്തിൽ പല മത്സരാർത്ഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അപ്സര ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയത് എന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും പല ഇടങ്ങളിൽ നിന്നും പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ജാസ്മിൻ പുറത്തു പറഞ്ഞിരിക്കുന്നു സംഭവം ഇങ്ങനെയാണ് അതിന്റെ ബിഗ് ബോസ് വീട്ടിൽ പവർ ടീമിന്റെ ഭാഗത്ത് നിന്ന് ക്യാപ്റ്റനായ ജാസ്മിനെതിരായി ചില പരാമർശങ്ങൾ ഉണ്ടായി പ്രത്യേകിച്ചും അപ്സര എന്ന പവർ ടീം അംഗത്തിൽ നിന്ന് ഇതേ തുടർന്ന് ഇമോഷണലി വല്ലാതെ ബ്രേക്ക് ഡൌൺ ആകുകയും ഒരുപക്ഷെ കരച്ചിലിന്റെ വക്കോളം കാര്യങ്ങൾ എത്തിയിരുന്നു ഇതിനുശേഷം ഗബ്രിയുമായി ജാസ്മിൻ നടത്തുന്ന ഒരു സംസാരത്തിൽ പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളും പവർ ടീമിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങളും എണ്ണി എണ്ണി ജാസ്മിൻ പറയുന്നുണ്ട് ഇതിന്റെ സംഭാഷണം ഏതാണ്ട് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഗബ്രിയോട് പറയുന്നത് എന്ന് ഗബ്രിക്ക് അറിയാമോ ഞാൻ പവർ ടീം തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ പവർ ടീമിൽ അപ്സറെ ഉണ്ടായിരുന്നില്ല എനിക്ക് അപ്സരയെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല പക്ഷേ എനിക്ക് അപ്സറയെ നന്നായി അറിയാവുന്നതുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറഞ്ഞത് എന്നായിരുന്നു ആ സംഭാഷണത്തിന്റെ സാരം അതായത് ജാസ്മിൻ ആ ടീമിലേക്ക് അപ്സരയെ കൊണ്ടുവന്നത് ഗബ്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഏതായാലും ഇപ്പോൾ അവർ ആഗ്രഹിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പവർ ടീം ഒരു പരിധിവരെ ഹൈജാക്ക് ചെയ്യുന്നതും അതിലെ പല തീരുമാനങ്ങളിലും ലീഡ് ചെയ്യുന്നതും അപ്സരയാണ് പവർ ടീമിൽ നിന്നും ക്യാപ്റ്റനെ അകറ്റുന്നതും ക്യാപ്റ്റൻ എന്ന നിലയിൽ ജാസ്മിനെ ബഹുമാനിക്കാത്തതും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വരുന്നതും അവരിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഒരിക്കലും ജാസ്മിൻ സ്വന്തം ഇഷ്ടപ്രകാരം അപ്സറയെ ടീമിലേക്ക് എടുത്തതല്ല ഗബ്രിയുടെ ഇഷ്ടപ്രകാരം അതുപോലെ ആ ടീമിന്റെ ഇഷ്ടപ്രകാരമാണ് അപ്സര ആ പവർ ടീമിലേക്ക് എത്തിയത് ഇതിനുവേണ്ടി ജാസ്മിൻ ടീം തിരിക്കുന്നതിന് മുൻപ് ഏതൊക്കെയോ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ജാസ്മിൻ നൽകുന്നത് ഈ കാര്യം ഇങ്ങനെയാണ് എങ്കിൽ ഇതിനെക്കുറിച്ച് അപ്സരയെ എന്തുകൊണ്ട് പവർ ടീമിലേക്ക് ക്ഷണിച്ചു എന്നതിനെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൽ ചില കാര്യങ്ങൾ ഉണ്ട്